എന്റെ റബ്ബേ, മോനെ ബൽദേവേ, എന്താ ഞാൻ കാണുന്നേ? പിന്നെ നീ മഴയത്ത് നനഞ്ഞു വന്നല്ലേ. ഇപ്പോഴല്ലേ നിന്റെ പനിയൊന്നും മാറിയത്? ഇനിയും വല്ലതും വരുത്തി വെക്കാനുള്ള ഒരുക്ക? എന്റെ റബ്ബേ, നീ നിക്ക്, ഞാൻ തോർത്തെടുത്തിട്ട് വരാം. ഇന്ന നിന്റെ തലയൊക്കെ നല്ലോണം ഒന്ന് തുടക്ക്, ഇന്ന് പിടിക്ക്. ബൽദേവ, നിനക്ക് എന്താടായി പറ്റിയേ? എന്റെ തല തോർത്താനല്ല, നിന്റെ തല തോർത്താനാ ഞാൻ പറഞ്ഞു. ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. വേണ്ട അമ്മേ, ഞാൻ ഇന്നിങ്ങനെ നനഞ്ഞോട്ടെ. ഇപ്പൊ ഇതിനിങ്ങനെ പ്രത്യേക ഒരു സുഖം തോന്നു. എനിക്ക് പറ്റുമായിരുന്നുവെങ്കില് ഞാൻ എന്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ നനഞ്ഞു നിന്നേനെ അമ്മേ. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ചായ പാവപ്പെട്ടവരുണ്ടെങ്കിൽ വിതരണം ചെയ്തേക്ക്. എന്റെ റബ്ബേ, എന്റെ ബൽദേവിന് എന്താ പറ്റിയ? പത്രം അരച്ച് കലക്കി കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നു. സ്വന്തം വീട്ടിൽ എന്താ വർത്താനെന്ന് പോലും നിങ്ങൾ അറിയണ്ട. അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചെന്ന ബാസുരി? ബൽദേവിനെ കുറിച്ച് ഇപ്പൊ എന്റെ ചിന്ത മുഴുവൻ. എന്റെ ബാസുരി, നീ ഇങ്ങനെ അവനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എന്നെ നോക്ക്, അവന്റെ കാര്യമേ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് വിട്ടു കളഞ്ഞു. കാരണം അവൻ ഒരിക്കലും നന്നാവലും സ്വയം തീരുമാനിച്ചതാ. പ്രസിഡന്റ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്, എന്താ പറ്റിയെന്ന് ആർക്കറിയാം. ഒരു വക അവൻ കഴിക്കുന്നില്ല. ഇരിക്കുന്നത് കണ്ടില്ലേ, ഉണങ്ങി കൊട്ട അടച്ചു പോയി. എപ്പോഴും ഒരുമാതിരി മയങ്ങി നടപ്പാ. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ഏറ്റവും പേടി. അവൻ വൈകുന്നേരം വീട്ടിൽ വരുമ്പോണ്ടല്ലോ, എനിക്ക് അവന്റെ കണ്ണുകളില് ലഹരി കാണുന്നുണ്ട്. എന്റെ ബാസുരി, ഇതായിരുന്നു നിന്റെ വിഷമം? അവൻ നേരത്തെ പോലെ ഇപ്പോഴും കള്ളു കുടിച്ചിട്ടായിരിക്കും വരുന്നത്? ഇതൊരു പുതിയ കാര്യമാണോ? അതൊന്നും അല്ല പ്രസിഡന്റ്, കുടിച്ചിട്ടാണ് വരുന്നെങ്കിൽ മണം കാണുമല്ലോ. ഞാൻ മണത്ത് മണത്ത് നോക്കിയിട്ടുണ്ട്, അപ്പൊ ഒരു മണവുമില്ല. ഓരോന്നോർക്കുമ്പോ എനിക്ക് പേടിയാവ. ഇനി എന്റെ മോൻ വല്ല തെറ്റായ വഴി കൂടി സഞ്ചരിക്കാൻ തുടങ്ങിയോ? പണ്ടും അവൻ തെറ്റായ വഴിയിലൂടെ തന്നെ പോയിക്കൊണ്ടിരുന്ന. പക്ഷെ ഈ പ്രാവശ്യം എന്റെ മോൻ ഏത് തെറ്റായ വഴിയാ കണ്ടുപിടിച്ചിരിക്കുന്നതാ ഞാൻ ഈ ആലോചിക്കുന്നത്. ഗുഞ്ചൻ, നീ തയ്യാറായോ? എന്നെ കണ്ട് അത്ഭുതപ്പെട്ടു പോയില്ലേ രൺവി? കുറച്ചധികം സുന്ദരിയായിട്ടുണ്ടല്ലേ. എന്നെ നഗരത്തിലെ മേഡാക്കി തരാൻ ഞാൻ പാർലറുകാരിയോട് പറഞ്ഞിരുന്നു. ഇപ്പൊ കണ്ട ശരിക്കൊരു നഗരത്തിലെ വെള്ളി മേടത്തിയ പോലെ. ഇപ്പൊ കണ്ട അങ്ങനെയൊക്കെ തോന്നും. പിന്നെ എന്റെ മുമ്പിൽ ഗുഞ്ചനിങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മേഘങ്ങൾക്കിടയിലെ മഴവില്ലെടുത്ത് നിന്റെ ദേഹത്ത് പതിപ്പിച്ച പോലെയാണ്. ഇതെന്തോന്ന് വേഷാ ഗുഞ്ചൻ, നിനക്കിത് എന്താ പറ്റിയേ?
എന്റെ ഗുഞ്ചന് സുന്ദരിയാവാൻ വേണ്ടി കൂടുതലായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഗുഞ്ചന്റെ സൗന്ദര്യം ഗുഞ്ചനിൽ തന്നെയുണ്ട്. എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം ഉണ്ടായിരുന്നേ, അതുകൊണ്ടാ. ആണോ, എന്തായിരുന്നത്? അതിപ്പം അതുണ്ടല്ലോ, എന്നെ എന്റെ തൂവാല എവിടെയോ കാണാതായി പോയിരുന്നേ. ഇനി അബദ്ധത്തിൽ നിന്റെ കയ്യിലെങ്ങാനും പെട്ടോന്നറിയാനോ? ഇല്ലല്ലോ. ഇല്ലല്ലേ, ആ എന്നാ പിന്നെ ശരി. എനിക്കിപ്പോ അർജന്റായിട്ടേ ഒരു കുട വാങ്ങിക്കാൻ പോണായിരുന്നു. ഏത് കളറിന്റെ കുട വാങ്ങിക്കണം എന്നൊരു കൺഫ്യൂഷൻ. റോസ് കളറിലുള്ളത്. കട്ട് ചെയ്ത് കളഞ്ഞു. അതെ, എന്ത് പൊട്ടത്തരം നീ ഇപ്പൊ എന്നോട് പറഞ്ഞത്? ഒരുമാതിരി പൊട്ട ചോദ്യങ്ങൾ ചോദിച്ച പൊട്ടത്തരങ്ങൾ ഉത്തരമായിട്ട് കിട്ടൂ. ഓക്കെ, നീ എന്നോട് എന്തടാ സത്യം പറയാത്തെ? നീ എന്നെ വിളിച്ചത് എന്തിനാ? നിനക്ക് എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ. മാത്രല്ല ഇതൊക്കെ നിന്റെ അടവുകളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടേ. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്തോളാം, ഞാൻ കറുത്തോടെ തന്നെ വാങ്ങിച്ചോളാം കേട്ടോ. എന്നാ ശരി, വാങ്ങിക്കേ, ചുമ്മാ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതേ. രൺവീരേട്ടന്റെ ആൽബത്തിന്റെ പാർട്ടിക്ക് പോവാ, രൺവീരേട്ടന്റെ എടുത്തിട്ടും കൂടെ. ഓക്കെ ശരി എന്നാ. വീരാ ഏത് ലോകത്താ നീ? എത്ര നേരം ഞാൻ വിളിക്കുന്നു. അതൊന്നുമില്ല എടുത്തി, ഞാൻ പോവാൻ വേണ്ടി ഒരുങ്ങായിരുന്നു. ആ ശരി, പെട്ടെന്ന് വാ, നിന്റെ ചേട്ടൻ താഴെ കാത്തു നിപ്പുണ്ട്. പാർട്ടിക്കുള്ള സമയമായിന്നാ പറയുന്നേ. വാ വാ, പെട്ടെന്ന് വാ. ഞാനിതേ ഇപ്പൊ തന്നെ വരാം. പാട്ടുകാരനല്ലേ? ഇയാളെ ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ വന്നേ, നമുക്ക് പോയി മിണ്ടാ. വേണ്ട കുഞ്ചൻ. ആഹാ, വെൽക്കം രൺവീർ, വെൽക്കം. സശ്രീകാൽ രൺവീർ, നിങ്ങൾ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇതെന്താ രൺവീറെ, നിന്റെ ഈ ഗ്ലാസ് ഒന്നും ഇല്ലേ? പാർട്ടിയിൽ ഇങ്ങനെ കയ്യിലൊന്നും ഇല്ലാതെ നിൽക്കാൻ പാടില്ല. വെയിറ്റർ. വേണ്ട സാറേ, അത് എന്തോന്ന് വേണ്ടെന്നാ, ഇതങ്ങോട്ട് പിടിച്ചേ. ഇല്ല സാറേ, എനിക്ക് വേണ്ട, ഞാൻ കുടിക്കാറില്ല. എന്റെ രൺവീറ, നീയാണെന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. ഈ പാർട്ടി വെച്ചത് തന്നെ നിനക്ക് വേണ്ടിയാ, എന്നിട്ട് നീ വേണ്ടെന്ന് പറഞ്ഞല്ല, എങ്ങനെയാ? കം ഓൺ, ടേക്ക് ഇറ്റ്, ടേക്ക് ഇറ്റ്. ഇല്ല സാറേ, ഇത് അങ്ങോട്ട് പിടിച്ചിട്ട് ചിയേഴ്സ് പറ സാറേ. അത് ഡയറക്ടർ സാറേ, ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഒന്ന് എൻജോയ് ചെയ്യ്, ഐ വിൽ ബാക്ക് ഇൻ എ മൊമെന്റ്. ഓക്കെ, ചിയേഴ്സ്. ചിയേഴ്സ് രൺവീർ. ചേട്ടാ ചേട്ടാ, ഒരു മിനിറ്റ്, ഇത് കൊണ്ടുപോയിക്കോളൂ. നന്ദി രൺവീർ. സാർ ഇങ്ങോട്ട് വന്നേ. ഓ,
എന്നിട്ട് ബൽദേവ്, നീ പിന്നെയും പിന്നെ എന്തിനാ ഇങ്ങനെ ഫോൺ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞല്ലേ നിന്നോട് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. ഞാനിപ്പോ രൺവീറേട്ടിന്റെ അടുത്തിടും കൂടെ പാർട്ടി അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ കാണാം, ബൈ. എന്ത്? ഞാനോ? ശരി, ഞാൻ വരാം, നിക്ക്. ബൽദേവ്, എടാ, നിന്നിവിടെ ആരെങ്കിലും കണ്ടാലോ? നീ എപ്പോഴും പറയാറില്ലേ നിനക്ക് വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കാനോ ഇഷ്ടം എന്നൊക്കെ. അതുകൊണ്ടേ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ വന്നത്. പിന്നെ നിനക്ക് വേണ്ടി ഞാനൊരു സാധനവും കൊണ്ടുവന്നിട്ടുണ്ടാ. അത് പിന്നെ എന്താന്ന് വെച്ചാലേ, മാർക്കറ്റിൽ പോയിട്ട് നല്ല പൂവൊന്നും വാങ്ങിച്ചോണ്ട് വരാനുള്ള സമയം കിട്ടിയില്ല വീര. അപ്പൊ പിന്നെ ഞാൻ വരുന്ന വഴിയിലേ കുറച്ച് കാട്ടുപൂക്കൾ നിൽക്കുന്നുണ്ട്, അത് പറിച്ചോണ്ട് വന്നത് നിനക്ക് വേണ്ടിട്ട്. ഇതും നന്നായിട്ടുണ്ട്. ശരിക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ആണല്ലോ, ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അതും മാത്രമല്ല, നല്ല മണമുള്ള പൂവാണ്. മടത്തൂക്കെ മടത്തൂക്കെ. നന്നായിട്ടുണ്ട് ബൽദേവ്. പിന്നെ വീര, നീ ഒന്ന് ശരിക്കും മിനിങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കൊരു പടക്കം പോലെ ഉണ്ട്. നിന്റെ മുമ്പിൽ ഈ പൂ വേറൊരു മുള്ളു പോലെ ഉണ്ടെന്ന് എനിക്കറിയാം. പടക്കോ? ആന്നേ, ശരിക്കൊരു പടക്കം പോലെ ഉണ്ടെന്നേ. സത്യം പറഞ്ഞ പടക്കത്തെക്കാൾ ഉഗ്രനായിട്ട് പൊട്ടുന്ന സാധനം പോലെ ഉണ്ട്. ബൽദേവേട്ടാ, നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ബൽദേവേട്ടാ, ബൽദേവേട്ടൻ ഇവിടെ എങ്ങനെ എത്തി? ഗുഞ്ചൻ, ഞാനേ അത് പിന്നെ വെറുതെ ഇങ്ങനെ. ഞാനെന്താ ഗുഞ്ചൻ, നമ്മുടെ രൺവീറില്ലേ, രൺവീറിനോട് ഞാനും ഫോണിൽ സംസാരിച്ചിരുന്നേ. അപ്പോൾ അവനാ എന്നോട് പറഞ്ഞതും അത് പിന്നെ ഇവിടെ ആൽബത്തിൻ്റെ ഫംഗ്ഷൻ നടക്കണ്ടെന്ന്. ആ, ഞാനും പട്ടണം വരെ വന്നതാ, അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഓ, അത് പിന്നെ എൻ്റെ ഇവിടുത്തെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർന്നപ്പോൾ രൺവീറിനും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവൻ ആശംസകളൊക്കെ ഒന്ന് കൊടുത്തൂടെ. ആ, അതെന്തായാലും നന്നായി ബൽദേവേട്ടാ. അല്ല, ഏട്ടൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അകത്തേക്ക് കയറി ഒന്നൂടെ. ബൽദേവേട്ടനറിയോ ഇവിടെ എന്തൊക്കെയോ കളികൾ നടക്കാൻ പോവാ. ഇവിടെ കുറച്ച് ആളുകളെ കൊണ്ട് കുറിപ്പൊക്കെ എഴുതിക്കുന്നുണ്ട്. കുറിപ്പിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് നമ്മളത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം. പിന്നെ എന്തൊക്കെയോ ചോദിക്കും, നമ്മളതിന് ഉത്തരവും പറയണം. നല്ല രസമുള്ള കളിയാ. ഏട്ടനകത്തേക്ക് വാ, നമുക്കും കൂടാം. കിട്ടിയ അവസരം പാഴാക്കണ്ട. എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? ഏട്ടനകത്തേക്ക് വാ, നമുക്ക് കയറാം. ഞാൻ വന്നോളാം ഗുഞ്ചൻ, നീ എവിടെ നടന്നേ? വാ ബൽദേവേട്ടാ, വാ ഏട്ടാ. ആ, നീ നടന്നോ, പെട്ടെന്ന് വാ ഏട്ടാ. നീ ഇതിന്റെ ഒന്ന് എടുത്തേ, കാർഡ് എടുക്കൂ. നോക്കി നിനക്ക് അത് എടുക്ക് രൺവീറെ. പ്ലീസ്, ദേ അവിടെ നിൽക്കുന്നുണ്ട് രൺവീർ. ഏട്ടൻ ഇങ്ങോട്ട് വാ. വന്നോളാന്നേ. ഗുഡ്. ഇനി കാർഡുമായിട്ട് സ്റ്റേജിലേക്ക് കയറിയിട്ട് അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് പെർഫോം ചെയ്യണം. ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആരും അറിയാതൊരു കാര്യം ഒളിഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്കത് പുറത്ത് പറയാനാവുന്നില്ല. നീ ധൈര്യം വേണ്ടെങ്കിൽ പറഞ്ഞോ രൺവീറേ, ഒന്ന് പെട്ടെന്ന് ആവട്ടെ. എല്ലാവരും രൺവീറിന് ഒരു പ്രോത്സാഹനം കൊടുക്ക്. ഹലോ രൺവീർ, കാര്യം എന്റെ മനസ്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഞാൻ പറയാതിരുന്ന ആ കാര്യം
അതെന്റെ ഭാര്യ ഗുഞ്ചനോടുള്ള എന്റെ സ്നേഹമാണ്. അതെ, ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളുടെ ഒരു പുഞ്ചിരിയിൽ ഞാൻ എന്നെ തന്നെ മറക്കാറുണ്ട്. പിന്നെ അവളുടെ കണ്ണുനീർ അതെന്നെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. അവളുടെ സ്നേഹം എൻ്റെ ശക്തിയാണ്. പിന്നെ എൻ്റെ സ്നേഹം, എൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ എനിക്ക് അവളോട് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ തന്നെ ഒതുങ്ങിപ്പോകുന്നു. വാക്കുകൾ നാവിൻ തുമ്പിലേക്ക് വന്നിട്ടും ഒന്നും പറയാൻ പറ്റാതെ പോകുന്നു. ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനറിയില്ല. ബൽദേവ്, ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുന്നു. നിനക്ക് ഇപ്പൊ തന്നെ സ്റ്റേജിൽ കയറി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റൂ നീ എന്നെ സ്നേഹിക്കുന്നു? ഇതിപ്പോ ഒത്തിരി ധൈര്യം വേണം ഇങ്ങനെ പറയാൻ. യാതൊരു പരിചയമില്ലാത്ത ആളുകളുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയോടുള്ള സ്നേഹം വെളിപ്പെടുത്തുക, ഇതൊക്കെ വലിയ ആനക്കാര്യമാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാ ആണുങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റൂട്ടാ? അതെയോ? എന്നാ പിന്നെ ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുന്നു ബൽദേവ്. നിനക്ക് ഇപ്പൊ തന്നെ സ്റ്റേജ് കയറി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റൂ നീ എന്നെ സ്നേഹിക്കുന്നു? നിനക്കെന്താ ഭ്രാന്താണോ വീര? അല്ല, ഇത്രക്ക് കുരുത്തും കെട്ട പ്ലാനൊക്കെ നിന്റെ തലയിൽ എങ്ങനെ പറഞ്ഞെന്നൊന്ന് പറയടി. കണ്ടോ, സ്വയം ചെയ്യേണ്ടി വരുമ്പോ പ്രീതംപുരിയിലെ സിംഹത്തിന് വേർപ്പ് പൊടിഞ്ഞത് കണ്ടോ? അയ്യോടാ. എടാ ബൽദേവ്, നീ നിന്റെ സിംഹമാണ് പുലിയാണെന്നൊക്കെ പറയുന്നത് ആദ്യം നിർത്ത്. ബൽദേവ്, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ല. ആരും ആരുടെയും മുന്നിൽ അത്ര ചെറുതാണെന്നൊന്നും നമ്മൾ ധരിക്കരുത്. എന്റെ ബൽദേവ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിനക്ക് ഈ കാര്യത്തെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞതാ. നീ അത് വിട്ടുകളാ. രൺവീരേട്ടാ, ബൈ ഗോഡ്, എത്ര മനോഹരായിട്ടാ എഴുത്തിയോടുള്ള സ്നേഹം ഏട്ടൻ എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാണിച്ചത്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിരിക്കട്ടെ, എഴുത്തിയുടെ കാലിപ്പ തറയിലൊന്നല്ലെന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേട്ടനോ, ബൽദേവ് വന്നിട്ടുണ്ടോ? അത് ഏട്ടനെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ വേണ്ടിയാ ബൽദേവ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങൾ അവനെ അകത്തേക്ക് വിളിച്ചിരുന്നു, പക്ഷേ ഇപ്പൊ എവിടെ പോയെന്നറിയില്ല. എനിക്ക് ഇപ്പൊ തന്നെ നിങ്ങളോട് എല്ലാവരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ടേ. അതെന്താണെന്ന് വെച്ചാൽ, അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇവിടേക്ക് വന്നത്. അതായത്, ഞാൻ ഇവിടെ എല്ലാവരോടായിട്ട് ഒരു കാര്യം അങ്ങോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് Hey!
ഇതെന്താ ബൽദേവേട്ടൻ സ്റ്റേജിൽ കയറി നിൽക്കുന്നേ? ചേട്ടനും കുറിപ്പ് കിട്ടിയായിരുന്നോ? എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ആയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടേ. ശരിയാ ബൽദേവേട്ട, പറയട്ട. എന്നെ ഒരാൾ വെല്ലുവിളിച്ചെന്നേ, അപ്പൊ കൂട്ടരെ ആ വെല്ലുവിളി ഞാൻ അങ്ങ് സ്വീകരിക്കാതെ കരുതി. അതിപ്പോ അല്ലെങ്കിൽ തന്നെ ഈ വെല്ലുവിളിയൊക്കെ ഞാൻ ചെറുപ്പകാലം മുതലേ നേരിട്ടിട്ടുള്ളതാ. വെറുതെ നേരിടുക മാത്രമല്ല, ഞാൻ അതിലൊക്കെ ജയിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോ എനിക്കിപ്പോ നിങ്ങളെല്ലാവരോടായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാ, ഓ അത് പിന്നെ വലിയ കാര്യമാണേ. എന്ന് വെച്ചാ അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഞാൻ ഇവിടെ എല്ലാവരോടായിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആ കാര്യം പറയാൻ പോകുന്നു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെന്താന്ന് വെച്ചാല് എനിക്കുണ്ടല്ലോ. അതെന്താന്ന് വെച്ചാല് എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല് ഇതിപ്പോ നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ആഘോഷ. ഇനി കണ്ടോ, മുൻപോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഇനി ഒട്ടേറെ ആഘോഷങ്ങൾ ഉണ്ടാവും. എന്റെ പാട്ടുകാരൻ കെട്ടിയോനെ, എനിക്ക് സന്തോഷമായടാ. കാര്യെന്തൊക്കെയാണെങ്കിലും ബൽദേവ് ആ പരിപാടിക്ക് വന്നത് നന്നായി. അതെ, നീ പറഞ്ഞോണ്ടല്ലേ ഏട്ടൻ വന്നേ, അല്ലെങ്കിൽ ബൽദേവിടെ ആ പരിസരത്തേക്കേ വരില്ലായിരുന്നു. ഞാൻ ബൽദേവിനോട് പറഞ്ഞു, അവനോട് ഞാൻ ഈ പരിപാടിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ.